വയനാട് കൽപ്പറ്റ ബൈപ്പാസ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഗതാഗത യോഗ്യമാക്കുമെന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ വാഗ്ദാനം കടലാസിലൊതുങ്ങി റോഡിന്റെ അറ്റകുറ്റപ്പണി പൂർത്തീകരിച്ചില്ലെങ്കിൽ കരാറുകാരനെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്ന മന്ത്രിയുടെ നിർദ്ദേശവും നടപ്പായില്ല കൽപ്പറ്റ ബൈപ്പാസ് വയനാട് ജില്ലാ കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട ജനങ്ങൾ ആശ്രയിക്കുന്ന റോഡാണ് രണ്ടാഴ്ചക്കകം റോഡ് ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം കരാറുകാരനെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉടൻ യോഗ്യമാക്കണമെന്ന് പറഞ്ഞ കൽപ്പറ്റ ബൈപ്പാസിന്റെ അവസ്ഥയാണിത് ജൂൺ ഇരുപതിനുള്ളിൽ അറ്റകുറ്റപ്പണി പൂർത്തീകരിച്ചില്ലെങ്കിൽ കരാറുകാരനെതിരെ ക്രിമിനൽ കേസെടുക്കുമെന്ന മന്ത്രിയുടെ മുന്നറിയിപ്പിനും പുല്ലുവില ഈ റോഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആർ എസ് ഡെവലപ്മെന്റ് കമ്പനിയാണ് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണം ഏറ്റെടുത്തത് ആറു മാസത്തിനുള്ളിൽ പ്രവൃത്തി പൂർത്തീകരിച്ചില്ലെങ്കിൽ കരാർ റദ്ദാക്കി കരിമ്പട്ടി കേൽപ്പെടുത്തുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമെന്നാണ് യാത്രക്കാരുടെ പരാതി ഒരുപാട് നാളായി ഈ ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നു ഇതിന്റെ അപ്പുറത്തൊക്കെ വളരെ വളരെ ദുർഘടമാണ് ഈ യാത്ര ബുദ്ധിമുട്ടായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടികളൊക്കെ ആവും ഇവിടെ കേടുവന്ന് നിൽക്കാറുണ്ട് വഴി ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകേണ്ട മൂന്നര കിലോമീറ്റർ പാതയാണിങ്ങനെ സർക്കാരിൻ്റെ പിടിപ്പുകേടുകൊണ്ട് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത് പറഞ്ഞ വാക്കിന് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ കരാർ കമ്പനിക്കെതിരെ നടപടിയെടുത്ത് ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കണ്ടെത്തണം വി ആർ രാകേഷിനോടൊപ്പം വയനാട്ടിൽ നിന്ന് ഷാമിൽ അമീൻ ഏഷ്യാനെറ്റ്